ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഹാപ്പി കിച്ചൺ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നിക്കൊരു സ്നാക്ക് റെസിപ്പി ആയിട്ട് ഉണ്ടോ വന്നിരിക്കുന്നത്, ഒരു കപ്പ് ഗോതമ്പൊടി ഉണ്ടെങ്കിൽ 5 മിനിറ്റിനുള്ളിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ല കറമുറിയ സ്നാക്ക്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കിയല്ലോ ഫ്രണ്ട്സ്. അപ്പോൾ വരൂ ഫ്രണ്ട്സ്, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഒരു ബൗൾ എടുക്കാം. ഇതിലേക്ക് ഒരു കപ്പ് ഗോതമ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിന് കൂടെ നമുക്ക 1/2 ടീസ്പൂണോളം മുളക് പൊടി, 1/2 ടീസ്പൂണോളം നല്ല ജീരകം, പെരിഞ്ചീരകമല്ല കേട്ടോ, നല്ല ജീരകമാണ്. പിന്നെ നമുക്ക് വേണ്ടത് 1/2 ടീസ്പൂണോളം ഓമമാണ്. അപ്പോൾ ഓമം നമുക്ക് കൈ വെച്ചിട്ട് നല്ലോണമെന്ന് കഷക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് കൈ വെച്ച് ഇതുപോലെ അങ്ങ് കഷ്ണത്തിന് അതൊന്ന് പൊടിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലോണം പൊടിച്ചിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ലാസ്റ്റായിട്ട് വേണ്ടത് 1 ടീസ്പൂണോളം എണ്ണ, ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അത് 1 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സാക്കി എടുക്കാം. അപ്പോൾ അതിനുശേഷം ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച ശേഷം നമുക്ക് കുഴിച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തിക്ക് കുഴിക്കുന്നില്ലേ, അതിനിവിടെ കുറച്ച് കട്ടയായിട്ട് വേണം കേട്ടോ കുഴിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരുപാട് അങ്ങോട്ട് വെള്ളം ഒഴിക്കാതെ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് കുഴിച്ചെടുക്കാം. ഞാനിപ്പോൾ ദാ ഇതുപോലെ അങ്ങ് കുഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് 3 ഭാഗങ്ങളായിട്ട് പിരിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ഉരുട്ടിയിട്ട് 3 ഭാഗങ്ങളാക്കി മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് ചപ്പാത്തി പലക എടുക്കാം. അതിലേക്ക് കുറച്ച് ഗോതമ്പൊടി അങ്ങ് തൂവി കൊടുത്ത ശേഷം നമ്മൾ എടുത്തിരിക്കുന്ന ഉരുണ്ട അതൊന്ന് എടുത്ത ശേഷം ഇതിലേക്ക് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 2 ഭാഗത്തും നല്ലോണം പൊടിയെല്ലാം തട്ടുന്നത് പോലെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കാം. ഇനി നമുക്ക് പരത്തിയെടുക്കാം. വളരെ നൈസായിട്ട് വേണം കേട്ടോ പരത്താന്. എത്ര നൈസായിട്ട് നമുക്ക് കിട്ടുമോ അത്ര നൈസായിട്ട് വേണം നമുക്ക് പരത്തിയെടുക്കാനായിട്ട്. എന്നാലേ നമ്മുടെ ഈ സ്നാക്ക് നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ, നല്ല മുരുമുരു എന്നുള്ള സ്നാക്ക്സ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നല്ല നൈസായിട്ട് നമുക്ക് പരത്തിയെടുക്കാം. ഞാനിപ്പോൾ ഇതാ ഇതുപോലെ അങ്ങ് പരത്തിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതുപോലത്തെ ഒരു സ്പൂൺ വെച്ച ശേഷം അങ്ങനെ ഹോൾസ് ആക്കി കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ അത് നമുക്ക് നമ്മൾ എണ്ണയിലിട്ട് പൊരിക്കുമ്പോൾ അങ്ങ് പപ്പടം പൊള്ളുന്ന പോലെ അങ്ങ് പൊള്ളിപ്പോകും. അപ്പോൾ അങ്ങനെ പൊള്ളല് വേണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇതുപോലെ അങ്ങ് ഹോൾസ് ആക്കി കൊടുക്കുന്നത്. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ഇതേപോലെ നമുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു പാത്രത്തിൻ്റെ ചെറിയ മൂടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ബോട്ടിലുകളുടെ മൂടിയോ ഒക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അതുപോലെ നമുക്ക് എടുത്ത ശേഷം ഇതുപോലെ അങ്ങ് പ്രസ് ചെയ്തിട്ട് ചെറിയ ചെറിയ റൗണ്ട്സ് ആക്കി എടുക്കാം. ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു സ്റ്റീലിൻ്റെ പാത്രം വെച്ചിട്ടുണ്ടോ ഇതുപോലെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതുപോലെ അങ്ങ് വിടർത്തി എടുക്കാം. അപ്പോൾ ഈ വിടർത്തുന്ന മാവ് ലാസ്റ്റ് നമുക്ക് എല്ലാ മാവും കൂടെ ചേർത്തിട്ട് ഒരു ഉരുണ്ടയാക്കിയ ശേഷം അത് ഇതുപോലെ നമുക്ക് പരത്തിയെടുക്കാം കേട്ടോ. നമ്മൾ പരത്തി വെച്ചതെല്ലാം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ബാക്കിയുള്ളത് നമുക്ക് ഇതേപോലെ തയ്യാറാക്കി എടുക്കാം കേട്ടോ. അപ്പം ഞാനിപ്പോൾ എല്ലാം കൂടെ ഒന്ന് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു ചീനച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടാകുമ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് ഓരോന്നോരോന്നായിട്ട്. അപ്പോൾ എണ്ണ നല്ലോണം ചൂടായ ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ ഹൈ ഫ്ലെയിമിലാണെങ്കിൽ പെട്ടെന്ന് നിന്ന് കളർ അങ്ങ് ചേഞ്ച് ആയി പോകും. അപ്പോൾ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ അങ്ങ് തിരിച്ചു മറിച്ച് ഇട്ടിട്ട് വറുത്തെടുക്കാം. പെട്ടെന്ന് അങ്ങ് റെഡിയായി കിട്ടും കേട്ടോ. ഒരു 3-4 മിനിറ്റിനുള്ളിൽ നമുക്ക് പെട്ടെന്ന് ഒന്ന് റെഡിയായി കിട്ടും. കാരണം നമ്മൾ കനം കുറച്ചിട്ടാണല്ലോ പരത്തി എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്കൊന്ന് റെഡിയായി കിട്ടും. ഇതാ തിരിച്ചു മറിച്ചിട്ട ശേഷം നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയിട്ട് വേറെ പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ പ്ലേറ്റിൽ ഇടുമ്പോൾ തന്നെ ഇതിന് സൗണ്ട് നല്ലോണം കേൾക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് കേൾക്കും കേട്ടോ, ഇതുപോലെ കേൾക്കണം. അപ്പോഴേ നമ്മുടെ സ്നാക്ക് നല്ല കറമുറി ഒന്ന് കിട്ടുള്ളൂ. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് ഇതേപോലെ തന്നെ തയ്യാറാക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ 1 കപ്പ് ഗോതമ്പൊടി കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 1 കപ്പ് ഗോതമ്പൊടി തന്നെ ഞാൻ എടുത്തിട്ടുള്ളൂ, പക്ഷേ എങ്കിൽ നിറയെ കിട്ടി സ്നാക്ക്. ഇതിന്നും കുറച്ച് കാലിയായി കഴിഞ്ഞിട്ടോ, നല്ല ക്രിസ്പി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് കാലിയാകും. പ്ലേറ്റ് കാലിയാവുന്ന വഴിയേ അറിയില്ല. നല്ല കറമുറ എന്നുള്ള സ്നാക്കാണത്. നമ്മുടെ വീട്ടിലെ എല്ലാവരുടെ വീട്ടിലും ഗോതമ്പൊടിയെല്ലാം കാണുമല്ലോ. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ടും അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കണം. തയ്യാറാക്കിയ ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.